ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു വിധി നിർണയിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചു വിവിധ ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതം ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ കഴിയാതെ കഴിയാതെയായതോടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലുമായി ഏഴു മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഈജിപ്ത് ഖത്തർ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഹമാസ് കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പുരോഗമിക്കുന്നു ഇന്ന് ഷിംലയിലെ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും ധരമശാല കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കും പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പോളിംഗ് സ്റ്റേഷനുകളിലായി പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് നിയന്ത്രിക്കും എട്ട് ദശാംശം എട്ട് അഞ്ച് കോടി പുരുഷന്മാരും എട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി വനിതകളും ഉൾപ്പെടെ പതിനേഴ് കോടിയിലധികം വോട്ടർമാർ ഈ ഘട്ടത്തിൽ സമ്മതിദാനം വിനിയോഗിക്കും ഗുജറാത്തിൽ ഇരുപത്തിയഞ്ച് കർണാടകയിൽ പതിനാല് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ഉത്തർപ്രദേശിൽ പത്ത് മധ്യപ്രദേശിൽ ഒൻപത് ഛത്തീസ്ഗഡിൽ ഏഴ് ബീഹാറിൽ അഞ്ച് അസമിലും പശ്ചിമ ബംഗാളിലും നാല് ഗോവയിലെ രണ്ട് മണ്ഡലങ്ങളിലുമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഗുജറാത്തിലെ സൂറത്തിൽ ബിജെപി എതിരില്ലാതെ വിജയിച്ചു ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം മാറ്റിയിട്ടുണ്ട് ഏപ്രിൽ രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേത്തൂളിലെ വോട്ടെടുപ്പ് ഈ ഘട്ടത്തിനൊപ്പം നടക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജ്യോതിരാദിത്യ സിന്ധ്യ നാരായൺ റാണെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ വോട്ടെടുപ്പ് സുഗമമായി നടത്താൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിലും പഞ്ചാബിലും പതിമൂന്ന് വീതവും പശ്ചിമബംഗാളിൽ ഒമ്പതും ബീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഹിമാചൽപ്രദേശിൽ നാലും ഝാർഖണ്ഡിലെ മൂന്നും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ ഒരു സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ഈ മാസം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ജൂൺ ഒന്നിനാണ് ഘട്ട വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം പ്രചാരണങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയും മധ്യപ്രദേശും സന്ദർശിക്കും ഇരു സംസ്ഥാനങ്ങളിലെയും പൊതുപരിപാടികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് ലേയിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഝാർഖണ്ഡിലും പൊതുപരിപാടികളിൽ സംബന്ധിക്കും റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എഐസിസി ജനറൽ സെക്രട്ടറി ഗാന്ധി ഇന്നലെ പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്തു കിഷോറി ലാൽ ശർമ്മ മത്സരിക്കുന്ന അമേഠി മണ്ഡലത്തിലും പ്രിയങ്കാഗാന്ധി ഇന്നലെ സന്ദർശനം നടത്തി അതേസമയം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഇന്ന് സമ്മതിദാന അവകാശം വിനിയോഗിക്കും അഞ്ചാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു ബീഹാർ ഝാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് ഈ മാസം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം പതിമൂന്നിന് നടക്കാനിരിക്കുന്ന നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തി പ്രാപിക്കുന്നു മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നലെ അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അമ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കും തിരഞ്ഞെടുപ്പ് റാലികളിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കും ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബുവിനും മുന്നറിയിപ്പ് നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുപരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ കഴിയാതായതോടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാജ വീഡിയോകളുടെ സഹായത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഇത് വിലപ്പോകില്ലെന്നും ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ മോദി പറഞ്ഞു ബിജെപി ഇസ്ലാം മതത്തിനോ മുസ്ലിങ്ങൾക്കോ എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുതലെടുക്കുകയാണെന്ന വിമർശനവും ഉന്നയിച്ചു ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട പ്രജ്വൽ രേവണ്ണയെ രാജ്യത്ത് തിരികെ എത്തിക്കുമെന്നും കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ് അദ്ദേഹത്തെ രാജ്യം വിടാൻ അനുവദിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീർ താഴ്വരയിലെ കുൽഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസും സിആർപിഎഫും നടത്തിയ സംയുക്ത തിരച്ചിലിനിടെ ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇസ്രായേലുമായി ഏഴു മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഈജിപ്ത് ഖത്തർ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഹമാസ് സംഘടനാ തലവൻ ഇസ്മയിൽ ഹനിയേഹ് കരാർ അംഗീകരിച്ചതായി ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ത് ഇന്റലിജൻസ് മന്ത്രിയുമായും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് കരാർ അംഗീകരിച്ചതെന്നും ഹമാസ് അറിയിച്ചു അതേസമയം കരാർ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ ചർച്ചകൾ നടത്തുന്നതിന് പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ നാലു ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു വിശദാംശങ്ങളിലേക്ക് പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഈ മാസം എട്ട് വരെ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനായി മാത്രം പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം ഈ ആഴ്ച വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം സൂര്യകുമാറിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് മുംബൈ ഇന്ത്യൻസിന് ഏഴ് വിക്കറ്റിന്റെ ജയം സമ്മാനിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിമൂന്ന് എടുത്തു ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം മനിക ബദ്ര ലോക രണ്ടാം നമ്പർ താരം വാങ് മാന്യുവിനെ പരാജയപ്പെടുത്തി പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു ഓപ്പണിംഗ് മത്സരം പരാജയപ്പെട്ടെങ്കിലും ചൈനീസ് താരത്തെ മൂന്ന് ഒന്നിനാണ് മനിക പരാജയപ്പെടുത്തിയത് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ അൻപത്തിയാറ് റൺസിന് ജയിച്ച ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി ഐ പരമ്പരയിൽ നാല് പൂജ്യത്തിന് മുന്നിലെത്തി മഴ മൂലം പുനർനിർണ്ണയിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആതിഥേയർക്ക് നിശ്ചിത പതിനാല് ഓവറിൽ ഏഴ് വിക്കറ്റിന് അറുപത്തിയെട്ട് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന എ എസ് ബിസി ഏഷ്യൻ യൂത്ത് ട്വന്റി ടു ആൻഡ് യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ ഉറപ്പിച്ച ഇന്ത്യൻ താരങ്ങൾ യുവാക്കളുടെ വിഭാഗത്തിൽ മെഡലുകളും അണ്ടർ ട്വന്റി ഒന്ന് മെഡലുകളുമാണ് ഇന്ത്യ ഉറപ്പിച്ചത് മലയാള സിനിമ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അൻപതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് ജിഎസ്റ്റി അപ്ലൈ ട്രിബ്യൂണൽ ജി സാറ്റ് പ്രസിഡന്റായി ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര സത്യവാചകം ചൊല്ലി അധികാരമേറ്റു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം നാസ മാറ്റിവെച്ചു വിക്ഷേപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പേടകത്തിന്റെ ഓക്സിജൻ റിലീഫ് വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത് ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിതാ വില്യംസ് ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്ന് യാത്ര പുറപ്പെടേണ്ടിയിരുന്നത് എസ്എസ്എൽസി ഫലം നാളെയും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാഫലം മറ്റന്നാളും പ്രസിദ്ധീകരിക്കും സി എഎച്ച്സി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു വിധി നിർണ്ണയിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചു വിവിധ ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജ്ജിതം ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ കഴിയാതെയായതോടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലുമായി ഏഴു മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഈജിപ്ത് ഖത്തർ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസ് കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം